തൃക്കുന്നത്ത് സെമിനാരിയിൽ യാക്കോബായ വിഭാഗം പ്രാർത്ഥന നടത്തി. വിശദാംശങ്ങളുമായി സമീർ ചേരുന്നു. സമീർ, എപ്പോഴായിരുന്നു പ്രാർത്ഥന? ആരാണ് നേതൃത്വം നൽകിയത്? എത്രമാത്രം വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കെത്തി? പ്രദീപ്, യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം നിലനിൽക്കുന്ന പള്ളിയാണ് തൃക്കുന്നത്ത് പള്ളി. ഇവിടെയായിരുന്നു പുലർച്ചെ 4 മണിയോടുകൂടെ യാക്കോബായ സഭ മേധാവി തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയും 5 മെത്രാപൊലിത്തന്മാർ തുടങ്ങുന്ന 50-ഓളം വരുന്ന വിശ്വാസികളും പുലർച്ചെ 4 മണിയോടെ പ്രാർത്ഥനയ്ക്കെത്തിയത്. എന്നാൽ ഇത് പോലീസ് തടയുകയായിരുന്നു. എറണാകുളം റൂറൽ SP സുരേഷ് ബിനോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരെ തടയുകയും തുടർന്ന് കാതോലിക്ക ബാവയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കാതോലിക്ക ബാവയ്ക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ വർഷങ്ങളായി സംഘർഷം നിലനിൽക്കുന്ന പള്ളിയാണ്. ഇവിടെയായിരുന്നു പുലർച്ചെ 4 മണിയോടുകൂടെ തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ കുർബാന നടത്താൻ എത്തിയത്. ഇതേ തുടർന്നായിരുന്നു പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. പ്രത്യേകിച്ചും പോലീസിന്റെ നിയന്ത്രണത്തിൽ, പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് സ്ഥിതി ഉള്ളത്. ഒപ്പം ഇവിടെ ഏതെങ്കിലും സംഘർഷാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് പോലീസ് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ PA ഷെയ്ഖ് ഫരീദ് അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം വന്നതിന് ശേഷം ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് 4 മണിയോടുകൂടിയായിരുന്നു തോമസ് ബാബയും ഒപ്പം 50-ഓളം വിശ്വാസികളും പള്ളിയിലെത്തി പ്രാർത്ഥന നടത്തിയത്. ഇത് പോലീസ് ഇടപെട്ട് തടയുകയായിരുന്നു. തുടർന്നാണ് സമീർ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നേരത്തെ തന്നെ വളരെ തർക്കം, രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്ന പള്ളിയാണിത്. അവിടേക്ക് 4:30 ഇത്തരം വിശ്വാസികൾ എത്തുമ്പോൾ അവിടുത്തെ സാഹചര്യം എന്തായിരുന്നു? പള്ളി അടഞ്ഞു കിടക്കുകയായിരുന്നു. ആ സമയത്ത് പോലീസ് അവിടെ ഉണ്ടായിരുന്നോ അതോ അതിനുശേഷമാണോ പോലീസ് എത്തിയത്? ആദ്യം ഇവർ എത്തുമ്പോൾ പ്രാർത്ഥനയ്ക്ക് അനുകൂലമായൊരു സാഹചര്യമായിരുന്നോ പള്ളിയിൽ ഉണ്ടായിരുന്നത്? പ്രദീപ്, യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ വർഷങ്ങളായി ഇവിടെ സംഘർഷം നിലനിൽക്കുന്നു. ഇതേ തുടർന്ന് പള്ളി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ 4 മണിയോടുകൂടി എത്തിയ കാതോലിക്ക ബാവയും തുടർന്നുള്ള ഒപ്പം ഉണ്ടായിരുന്ന 50-ഓളം വരുന്ന വിശ്വാസികളും പൂട്ട് തുറന്നുകൊണ്ടായിരുന്നു, പൂട്ട് തല്ലി തകർത്തുകൊണ്ടായിരുന്നു പള്ളിയിൽ പ്രവേശിച്ചുകൊണ്ട് കുർബാന നടത്തിയത്. ഇതാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പ്രേരണയായത്. മറ്റു പ്രധാനമായ കാര്യം, ഇവിടെ ഇതിനു മുമ്പും പല തവണ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാവുകയും തുടർന്ന് പോലീസ് ഇടപെട്ട് ഇവിടെ കുർബാന നടത്തുകയാണ് ചെയ്തിരുന്നത്. ഇത് സംബന്ധിച്ചതിന്റെ ആരാധനാ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു കാതോലിക്ക ബാവയ അടക്കമുള്ള 50-ഓളം വരുന്ന വിശ്വാസികൾ ഇവിടെ പള്ളിയിലെത്തിയതും സംഘർഷത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സമീർ, പൂട്ട് തല്ലിപ്പൊളിച്ച് ഒരു വിഭാഗം അകത്തേക്ക് കടക്കുന്നു, മറുവിഭാഗത്തിന്റെ സാന്നിധ്യം ആ സമയത്ത് ഉണ്ടായിരുന്നോ? അതോടൊപ്പം തന്നെ പോലീസിന്റെ സാന്നിധ്യം എപ്പോഴാണ് അവിടെ ഉണ്ടായത്? മറുവിഭാഗത്തിന്റെ യാക്കോബായ സഭയുടെ മേധാവിയായിട്ടുള്ള തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയ അടക്കമുള്ള ആളുകളായിരുന്നു പള്ളിയിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ ഈ സമയത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ വിശ്വാസികൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് വലിയൊരു സംഘർഷം ഒഴിവായത് എന്ന് വേണം നമുക്ക് പറയാൻ. മറ്റു പ്രധാനമായ ഒരു കാര്യം, ഈ സംഭവം അറിഞ്ഞതോടുകൂടെ 4:30 കൂടിയാണ് പോലീസ് എത്തുന്നതും. തുടർന്നാണ് ഇവരെ കാതോലിക്ക ബാവ അടക്കമുള്ള കാതോലിക്ക ബാവയെയും തുടർന്ന് വിശ്വാസികളായ 50-ഓളം ആളുകളെയും അറസ്റ്റ് ചെയ്തതും. മറ്റ് പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ മറ്റ് സമീർ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 50-ഓളം വരുന്ന വിശ്വാസികൾ അവിടെ എത്തിയിരുന്നു പ്രാർത്ഥനയ്ക്ക്. അവരുടെ കാര്യം എന്താണ്? അവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അവർ എവിടെയാണുള്ളത്? അവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അവരെ ഇപ്പോൾ ആലുവ സ്റ്റേഷനിലും ഒപ്പം തന്നെ റൂറൽ സ്റ്റേഷനുകളിലുമായിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ പാർപ്പിച്ചിരിക്കുന്നത്. മറ്റു പ്രധാനമായൊരു കാര്യം, ഇപ്പോൾ ഇതിലേക്ക് വിശ്വാസികൾ വരുന്നുണ്ട്. എന്നാൽ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായും ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് പോലീസ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓർത്തഡോക്സ് വിഭാഗം കൂടി ഈ ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ അത് വലിയൊരു സംഘർഷത്തിലേക്ക് തന്നെ നയിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസിനെ കൂടുതൽ വിന്യസിച്ചുകൊണ്ട് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. സമീർ, ഈ കോടതിയുടെ വിധിയുണ്ട്, അതുമായി ബന്ധപ്പെട്ട് വളരെ നാളുകളായി തർക്കം നിലനിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോലീസ് എത്തുന്നു. 50-ഓളം വരുന്നവർ ഒരു പ്രധാന വ്യക്തിയുടെ നേതൃത്വത്തിൽ വന്ന് പ്രാർത്ഥന നടത്തുന്നു. സംഘർഷം സ്വാഭാവികമായും ഉണ്ടാകാം. മറുവിഭാഗം സംഘടിക്കുന്നുണ്ടോ അവിടെ? എത്ര അകലെ വച്ചാണ് ഈ ബാരിക്കേഡുകൾ ഉയർത്തി തടയുന്നത്? പള്ളിക്ക് എത്ര വാര അകലെയാണ്? ഏകദേശം 50 മീറ്റർ
അകലെ വെച്ചുകൊണ്ടാണ് ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് പള്ളിയിലേക്കുള്ള പ്രധാന കവാടത്തിന്റെ പൂർണ്ണമായും ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് പോലീസിന്റെ ശക്തമായ എഫർട്ട് സംഘങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഭാഗത്തേക്ക് വരുന്ന യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗം അടക്കമുള്ള എല്ലാ ആളുകളെയും പൂർണ്ണമായും ഇവിടുന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിക്കൊണ്ട് പോലീസിനെ വിവിധ ഭാഗങ്ങളായി റോഡിന്റെ വിവിധ ഭാഗങ്ങളായി പള്ളിയിലേക്ക് വരുന്ന വഴിയുടെ വിവിധ ഭാഗങ്ങളായി പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളെ പൂർണ്ണമായും പോലീസ് ഇവിടുന്ന് വിരട്ടി ഓടിക്കുന്നുണ്ട്. മറ്റ് എല്ലാ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സമീർ, ബാരിക്കേഡുകൾ വെച്ച് പോലീസ് ഉയർത്തുമ്പോൾ നിലവിൽ പള്ളിക്ക് സമീപത്തേക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രൊട്ടക്ഷൻ പോലീസ് ഒരുക്കി കഴിഞ്ഞു. കടത്തിവിടുന്നില്ല, വിശ്വാസികളെയും മറ്റ് ആരെയും തന്നെ കടത്തിവിടാത്ത രീതിയിൽ ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് പോലീസിന്റെ ശക്തമായ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. പ്രധാനമായും ഈ ഭാഗങ്ങളിൽ കൂട്ടം കൂടി നിൽക്കുന്ന എല്ലാ വിശ്വാസികളെയും അപ്പോൾ നാട്ടുകാരെയും അടക്കമുള്ള ആളുകളെ ഇവിടുന്ന് പൂർണ്ണമായും പോലീസ് നീക്കം ചെയ്യുന്നുണ്ട്. ഇവിടെ ഇനിയൊരു സംഘർഷ സാധ്യത ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു പ്രധാനമായ കാര്യം, ജില്ലാ കളക്ടർ പി എസ് ശേഖ് പരീദ് അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം വന്നതിന് ശേഷം ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും. മറ്റു പ്രധാനമായ കാര്യം, ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രഖ്യാപിക്കും, അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ കഴിയുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റു പ്രധാനമായ കാര്യം, ഇവിടെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പോലീസിന്റെ നിയന്ത്രണത്തിലാണ് പൂർണ്ണമായും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സംഘർഷ സാധ്യത ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. സമീർ, ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ജില്ലാ കളക്ടർ എത്തുന്നതിന് മുമ്പ് പള്ളി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ അവിടെ നടന്നിട്ടുണ്ടോ, ഇപ്പോൾ നടക്കുന്നുണ്ടോ? ഇപ്പോൾ യാക്കോബായ സഭയിലെ വിശ്വാസികൾ കൂട്ടം ചേർന്നുകൊണ്ട് അവർ ഒരു ഭാഗത്ത് മാറി നിന്നുകൊണ്ട് അവർ ചർച്ച നടത്തുന്നുണ്ട്. അവരെ കാതോലിക്ക ബാവയെ അറസ്റ്റ് ചെയ്തതിൽ അവർക്ക് വൻ അമർശമാണുള്ളത്. ഒപ്പം തന്നെ 50 വരുന്ന മറ്റ് വിശ്വാസികളെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിൽ കടുത്ത അമർശവും കടുത്ത പ്രതിഷേധവും രേഖപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഇപ്പോൾ യോഗം ചേർന്നിരിക്കുന്നത്. അവരുടെ യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അവർ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്ന് അറിയാൻ ആവുന്നേയുള്ളൂ. അവരുടെ ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനമായ കാര്യം, ഓർത്തഡോക്സ് വിഭാഗവും ഈ ഒരു രഹസ്യയോഗം ചേരുന്നു എന്നൊരു വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത് എവിടെയാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാക്കില്ല. എന്നാൽ കൂടി ഇവിടെ ഈ യോഗങ്ങളിലെ തുടർന്ന് ഇപ്പോൾ ഒരു രമ്യമായ ഒരു പരിഹാരത്തിന് ഇപ്പോൾ കളക്ടറുടെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.